കോട്ടയം പാലായിലെ സ്കൂളുകളൊക്കെ ഇപ്പോൾ വർണ്ണാഭമാണ്. ഏതാനും വിദ്യാർത്ഥികളുടെ നല്ല മനസ്സാണ് അതിന് കാരണം. എന്താണെന്ന് അറിയണ്ടേ? അതിനായിട്ട് നമുക്ക് ഭരണങ്ങാനത്ത് വരെ പോകണം. ഒരു മാസം കൂടി കഴിയുമ്പോൾ കുരുന്നുകൾ അക്ഷരമുറ്റത്തേക്ക് എത്താൻ പോവുകയാണ്. വിവിധ സ്കൂളുകൾ അവരെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകളും ആരംഭിച്ചു കഴിഞ്ഞു. ഞാനിപ്പോഴുള്ളത് പാലായിലാണ്. ഇവിടെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഏതാനും വിദ്യാർത്ഥിനികളും വിദ്യാർത്ഥികളും അവരുടെ അവധി ദിവസങ്ങളൊക്കെ ഒഴിവാക്കി സ്കൂളുകളിലെ ചുമരുകളിൽ ചിത്രങ്ങൾ വരയ്ക്കുകയാണ്, വർണ്ണാഭമാക്കുകയാണ്, കുരുന്നുകളെ വരവേൽക്കാൻ അവരുടെ സന്തോഷത്തിനായി. അക്ഷരങ്ങളും അക്കങ്ങളും മൃഗങ്ങളും കലാരൂപങ്ങളും എല്ലാം ചുവരിൽ തെളിഞ്ഞു കഴിഞ്ഞു. മൊത്തത്തിൽ വർണ്ണാഭമാണ്. പാലാ സെന്റ് തോമസ് ബി എഡ് കോളേജിലെ അധ്യാപക വിദ്യാർത്ഥിനികളുടെ ദിവസങ്ങളായുള്ള പ്രയത്നമാണ് ഇതിന് പിന്നിൽ. ഞങ്ങളുടെ പുസ്തകത്താളുകൾക്കുള്ള അപ്പുറം സാമൂഹിക പ്രതിബദ്ധത വളർത്തുവാനായിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് നിറക്കൂട്ട് 2022. വിവിധ സ്കൂളുകളിലെ ചുമരുകളിൽ ചിത്രങ്ങൾ വരച്ച് കുട്ടികളിൽ കൂടുതൽ കൗതുകവും അവരുടെ പഠനാന്തരീക്ഷം കൂടുതൽ മനോഹരവുമാക്കി തീർക്കുക എന്ന ലക്ഷ്യമാണ് ഈ പദ്ധതിയിലൂടെ അർത്ഥമാക്കുന്നത്. ഒരു സ്കൂളിൽ മാത്രമല്ല, 6 സ്കൂളുകളാണ് ഇതിനോടകം സെന്റ് തോമസിലെ ബി എഡ് വിദ്യാർത്ഥിനികൾ വർണ്ണാഭമാക്കിയത്. കോളേജിൽ ആരംഭിച്ച നിറക്കൂട്ടെന്ന പദ്ധതി പ്രകാരമാണ് പ്രൈമറി സ്കൂളുകളിൽ സൗജന്യമായി ചുവർ ചിത്രങ്ങൾ വരച്ചു നൽകുന്നത്. ഈ സ്കൂളിന്റെ തന്നെ ഇമേജ് വർദ്ധിപ്പിക്കാനായിട്ട് ഇത് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥിനികളുടെ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റിക് ടാലന്റ്, കോഓപ്പറേഷൻ, സർവീസ് മൈൻഡഡ്നെസ് ഇതെല്ലാം ഇവിടെ പ്രകടമാകുന്നുണ്ട്. വേനലവധി നിറക്കൂട്ടിൽ ആഘോഷിക്കുകയാണ് പാലാ സെന്റ് തോമസ് ബി എഡ് കോളേജ്. ക്യാമറമാൻ സച്ചിനൊപ്പം ശ്യാമാർ ബാബു, 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.